ഇന്ന് പഴുക്കാറായ മാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. പഴുക്കാറായ മാങ്ങ കൊണ്ടുള്ള ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത പോലെ പഴുക്കാറായ മാങ്ങ എടുത്തിട്ട് വെറുതെ ജ്യൂസ് അടിക്കുകയല്ല, ആ മാങ്ങയൊന്ന് വേവിക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുക്കാറായ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കഴുകിയിട്ടൊന്ന് തൊലിച്ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. അതിനുശേഷം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം നമുക്കെടുക്കാം. അതിലേക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് മാങ്ങ എടുത്തുകൊണ്ട് ഇത് ഏകദേശം വലിയ ജ്യൂസ് ഗ്ലാസ്സിന് 4 ഗ്ലാസോളം മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇനിയും കൂടുതലായിട്ട് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്ത ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കട്ടെ. നന്നായി വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കണം. മാങ്ങാ കഷ്ണങ്ങളൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടും നന്നായി വെന്ത് വന്നാൽ. ആ ഒരു സമയമാവുന്നവരെ ഒന്ന് വേവിച്ച് കൊടുക്കുക. പച്ചമാങ്ങ കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അത് പഴുക്കാറായ പച്ചമാങ്ങ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. പഴുക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള പച്ചമാങ്ങ എടുത്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അത് വളരെ നല്ലൊരു രുചിയാണ് അതിന് തോന്നുക. അപ്പം അങ്ങനെയും പഴുക്കാറായ മാങ്ങ കിട്ടുന്ന സമയത്ത് ജ്യൂസ് അടിച്ചിട്ടൊന്ന് കുടിച്ചു നോക്കുക. പഴുത്ത മാങ്ങ ജ്യൂസിനെ പറ്റില്ലേ പറഞ്ഞേ, അമ്മ കാര്യത്തിലേക്ക് വരി. പഴുത്ത മാങ്ങ ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊടുക്കി. ഇപ്പം നമ്മളെ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് മുന്നേയായിട്ട് ഞാൻ കുറച്ചും കൂടെ മധുരം വേണം തോന്നിയതുകൊണ്ടാണ് കുറച്ചും കൂടെ പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഐസിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ സമയത്ത് ഉപയോഗിക്കാനുള്ളതല്ല എങ്കിൽ ഒന്ന് മിക്സീൻ്റെ ജാറിൽ നന്നായി അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. കുറച്ച് ദിവസം ഇത് കേടാകാതെ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിലിരുന്നോളൂ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇപ്പം തന്നെ ഞാൻ ഈ സമയത്ത് തന്നെ ജ്യൂസ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. നന്നായി അടിച്ചെടുത്ത ശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കട്ടി പാകമാക്കുന്നതൊക്കെ ഈ സമയത്താണ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടിയൊക്കെ ഒന്ന് പാകമാക്കി എടുക്കുന്നുണ്ട്. പഴുത്ത മാങ്ങയുടെ കറിയൊക്കെ കൂട്ടുന്നത് ചിലർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കുമല്ലോ. അതേപോലെ പഴുത്ത മാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന മാ കഴിക്കുന്നതിൻ്റെ രുചിയും മാംഗോ ഫ്രൂട്ടി കഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇനി ഞാൻ പറയാം ബാക്കി. പഴുത്ത മാങ്ങ ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് എല്ലാവരും കുടിച്ചോളി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.